നമസ്കാരം ഏവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആയുർ രേഖ കഴിഞ്ഞാൽ അടുത്തതായി പ്രാധാന്യമുള്ള മറ്റൊരു രേഖയെക്കുറിച്ചാണ് ബുദ്ധിരേഖ ഇതിനോടകം തന്നെ ഹസ്തരേഖയെക്കുറിച്ച് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വീഡിയോകൾ നമ്മൾ കണ്ടു മനസ്സിലാക്കി ആ വീഡിയോകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുന്നതാണ് അത് കണ്ടതിന് ശേഷം തുടർന്ന് ഈ വീഡിയോ കാണുക നമ്മുടെ കൈത്തലത്തിൽ ഈ കാണുന്ന രേഖയാണ് ബുദ്ധിരേഖ ഇതിന് ശിരോരേഖ എന്നും പേരുണ്ട് ആയുർ രേഖയ്ക്ക് മുകളിലായി അല്ലെങ്കിൽ ആയുർ രേഖയോട് ചേർന്നുകൊണ്ട് വ്യാഴമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിച്ച് കൈയിൻ്റെ കുറുകെ ചന്ദ്രമണ്ഡലത്തിന് നേരെയോ അതിന് മുകളിലോ എത്തിച്ചേരുന്നതാണ് ബുദ്ധിരേഖയുടെ ക്രമം കൈത്തലത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ കൈത്തലത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ ഇപ്പോൾ മുകളിൽ വരുന്ന ഐ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരാളുടെ മാനസികാവസ്ഥ അയാളുടെ ബുദ്ധിപരവും വിജ്ഞാനപരവുമായ പശ്ചാത്തലം ശിരസ് സംബന്ധമായ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സൂചനകളാണ് ബുദ്ധിരേഖ നൽകുന്നത് സാധാരണഗതിയിൽ ബുദ്ധിരേഖ ആയുർ ചേർന്നോ സ്വല്പം അകന്നു മാറിയോ ആണ് ഉദയം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് ബുദ്ധിരേഖ ആയുർ രേഖയിൽ നിന്ന് തുടങ്ങി ചന്ദ്രമണ്ഡലത്തിലേക്ക് നീങ്ങുന്നതാണ് ഏറെക്കുറെ എല്ലാവരുടെയും കൈകളിൽ ഇങ്ങനെ ബുദ്ധിരേഖ ആരംഭിക്കുന്നത് കാണാം ഇവർ വളരെ വികാരഭരിതരാകുന്ന കൂട്ടത്തിൽ ഉള്ള ആളുകളാണ് ഇവർക്ക് മുൻശുണ്ഠി അല്പം കൂടുതലാണ് ഇത് പലപ്പോഴും അവരെ അപകടങ്ങളിലേക്ക് കൊണ്ടു ചടിക്കാനുള്ള സാധ്യതകളുണ്ട് വ്യാഴ മണ്ഡലത്തിൽ നിന്നിട്ട് ആരംഭിക്കുകയും എന്നാൽ അത് ആയുർ രേഖയെ തൊടാതെ ചന്ദ്രമണ്ഡലത്തിലേക്ക് പോകുന്നതുമാണ് എങ്കിൽ അത്തരം ആളുകൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ് ഇവർ ആരോടും വിധേയത്വം പുലർത്തുന്നവരല്ല ഏത് കാര്യവും സ്വന്തം അഭിപ്രായത്തിൽ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ബന്ധപ്പെട്ടവരുടെ ഉപദേശങ്ങൾ തേടാതെയുള്ള ഇവരുടെ ഒറ്റയാൻ പോക്ക് പലപ്പോഴും വലിയ വിപത്തുകളെയൊക്കെ ക്ഷണിച്ചു വരുത്താറുണ്ട് പക്ഷേ പ്രതിസന്ധി സമയങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാനും ശരിയായ നേർത്തു നൽകാനും ഈ രേഖയുള്ളവർക്ക് സാധിക്കുമെന്നാണ് രേഖാശാസ്ത്രം പറയുന്നത് ബുദ്ധിരേഖ വ്യക്തമായി തെളിഞ്ഞ് നേർവരയിലാണ് കിടക്കുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് സാമാന്യം നല്ല ബുദ്ധിയും പ്രായോഗിക വീക്ഷണവും ഉണ്ടെന്ന് വേണം കരുതാൻ ബുദ്ധിരേഖയുടെ ആദ്യ പകുതി നേർവരയായും പിന്നീട് താഴെ ചന്ദ്രമണ്ഡലത്തിലേക്ക് വളഞ്ഞുമാണ് കിടക്കുന്നത് എങ്കിൽ ആ വ്യക്തി സങ്കല്പത്തിനും ഇടയിൽ സമതുലനം കാണുന്നയാളാണ് എന്ന് വേണം കരുതാന ബുദ്ധിരേഖ പൂർണ്ണമായും താഴേക്ക് ചരിഞ്ഞിരിക്കുന്നതാണ് എങ്കിൽ അത്തരം വ്യക്തികൾ സാങ്കല്പിക സംഗതികൾക്കാകും പ്രാമുഖ്യം കൂടുതൽ നൽകുന്നത് ബുദ്ധിരേഖ ആദ്യം മുതൽക്ക് തന്നെ ചരിഞ്ഞു വന്ന് ചന്ദ്രമണ്ഡലത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അദ്ദേഹം തീർത്തും സങ്കല്പാധിഷ്ഠിതമായ സാഹിത്യകാര്യങ്ങളിലായിരിക്കും വ്യവഹരിക്കുക ബുദ്ധിരേഖ വ്യാഴമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിച്ച് കൈയുടെ കുറുകെ നീങ്ങി ചന്ദ്രമണ്ഡലവും കടന്ന് കൈകളുടെ പാർശ്വത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ വ്യക്തി അസാമാന്യ ബുദ്ധിശക്തിയും ഭാവനയും കൊണ്ട് അനുഗ്രഹീതനാണ് എന്ന് വേണം കരുതാൻ ബുദ്ധിരേഖ വളഞ്ഞ് മുകളിലേക്ക് നീങ്ങി ചൊവ്വാമണ്ഡലത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അസാമാന്യ ബുദ്ധിശക്തിയുള്ള ആ വ്യക്തി ബിസിനസ്സിൽ വലിയ വിജയങ്ങൾ നേടുമെന്നുള്ളതാണ് ഫലം ഒരു വ്യക്തിയുടെ കയ്യിൽ ധനം കുമിഞ്ഞു കുന്നുകൂടുമെന്നാണ് പറയപ്പെടുന്നത് ബുദ്ധിരേഖ ചങ്ങല പോലെ കിടക്കുകയാണെങ്കിൽ പലതരം ആശയങ്ങളുള്ള ആ വ്യക്തിക്ക് ഒന്നിലും ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ബുദ്ധിരേഖ ചങ്ങല പോലെ മുറിഞ്ഞു മുറിഞ്ഞു കാണപ്പെട്ടാൽ മാനസിക തകർച്ചയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ബുദ്ധിരേഖയ്ക്ക് നീളം കുറവാണെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യത്തിലും പ്രായോഗികമായ വീക്ഷണം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സാങ്കല്പികങ്ങളും ഭാവനാത്മകവുമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ലെന്ന് വേണം കരുതാൻ ബുദ്ധിരേഖയുടെ അഗ്രം പിളർന്ന് അത് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലേക്ക് കടക്കുകയാണ് എങ്കിൽ അതിന് ആ മണ്ഡലത്തിന്റെ ഫലം കൈവരുമെന്ന് കണക്കാക്കാം ബുദ്ധിരേഖ തൂവലുകൾ പോലെ കാണപ്പെട്ടാൽ ശിരസ്സിനുണ്ടാകുന്ന അസുഖത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ബുദ്ധിരേഖ താഴേക്ക് കൂടുതൽ ചെരഞ്ഞിട്ടുള്ളത് ആത്മവിശ്വാസത്തിന്റെ അപര്യാപ്തതയെ കുറിക്കുന്നതാണ് ഇവർ വിചാരത്തിന് പകരം വികാരത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് സ്നേഹബന്ധങ്ങൾ നോക്കി പലതും പ്രവർത്തിച്ച ശേഷം ഒടുവിൽ വിലപിക്കുന്നവരാണ് ഇക്കൂട്ടത്തിൽ അധികവും ബുദ്ധിരേഖ ശുക്രമണ്ഡലത്തിൽ നിന്നോ ചൊവ്വാ മണ്ഡലത്തിൽ നിന്നോ ആണ് പുറപ്പെടുന്നത് എങ്കിൽ അവർ ക്ഷിപ്രകോപികളും നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്നവരുമായിരിക്കും ബുദ്ധിരേഖ ബുധ സൂര്യമണ്ഡലങ്ങൾക്ക് താഴെ അവസാനിക്കുന്നുവെങ്കിൽ അവർ കലാരംഗത്ത് മികച്ച വിജയം നേടുമെന്ന് തന്നെ പ്രവചിക്കാം ബുദ്ധിരേഖയുടെ ഉത്ഭവം ശനിമണ്ഡലത്തിന് താഴെ ആയുർ രേഖയിൽ നിന്നാണെങ്കിൽ അയാൾ വിദ്യാഭ്യാസമില്ലാത്തവനോ മന്ദബുദ്ധിയോ ആകാനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ഫലം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആയിരവല്ലി മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ദിനവും വൈകുന്നേരം ആറ് മണിക്ക് വിനോദപരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു വീഡിയോകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തുടർന്നു തുടർന്നുവരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക